ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ബ്ലാസ് നമ്മൾ ബ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം അത് ഇതാക്കുന്നതും കൊടുക്കണമൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും കുറച്ചൊക്കെ ഇങ്ങനെ കാണിക്കലുണ്ട് അപ്പോൾ അതിനെ പറ്റിയൊക്കെയുള്ളൊരു വീഡിയോ ആയിട്ട് വന്നതാണ് ഉപദേശം ഒന്നല്ല കേട്ടോ ഉപദേശിക്കാൻ മാത്രമൊന്നും നമ്മൾ ആരല്ല അല്ല പക്ഷെ നമ്മൾ ചെയ്യണത് ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് അറിയിച്ചു കൊടുത്ത് അതേപോലെ മറ്റുള്ളവരൊക്കെ ചെയ്തു നോക്കിയാലോ അത് വിചാരിച്ചുകാണിങ്ങനെ ചെയ്യണം നമ്മൾ ചെയ്യണെത്രത്തോളം ശരിയാണെന്നു അറിയില്ല ചിലപ്പോൾ അതിലൊക്കെ പല തെറ്റുകളുണ്ടാവും അതൊക്കെ ഞങ്ങൾക്ക് എന്തായാലും അറിയിക്കാം അപ്പോൾ ഇന്ന് ഇവിടെ ഇത് വേസ്റ്റ് കൊണ്ടാവാൻ വരുന്ന ദിവസമാണ് അപ്പോൾ വേസ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കലും തുറക്കലും ഒക്കെ കഴിഞ്ഞാണ് അപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോരോ എംബ്രോയ്ഡറി വർക്ക് ചെയ്യണത് ചെയ്ത് ഫുൾ ആയിട്ടില്ല ഇപ്പം ഏകദേശം ആയി തുടങ്ങിക്കണ് എപ്പോഴേം ഒഴിവുള്ളപ്പോഴേലിരിക്കാൻ കൂടുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ ഞാൻ ചെറിയ വീഡിയോ ആയിക്കാണ് പിന്നെ ചെയ്യേണ്ടത് ഇപ്പം ഞാൻ പറയുന്ന ഇതാണ് നമ്മളെ ബ്ലാസ്റ്റിക് നമ്മളെ വേസ്റ്റ് നമ്മൾ ഞാൻ എങ്ങനെ ചെയ്യലിന്ന് ഞാൻ എപ്പോഴും ഓരോരോ വീഡിയോയിൽ കാണിക്കുന്നതാണ് വേസ്റ്റ് ഞങ്ങൾ എടുത്ത് വെക്കുക അതുപോലെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് ഒരു മൂന്ന് മാസം ആയിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഞങ്ങളവിടെ കാരണം നോക്കുമ്പോൾ അതുകൊണ്ട് കുറച്ച് വൈകിയതാണ് അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ വരമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഒരു ദിവസങ്ങളിൽ ഞാൻ എടുത്ത് വെച്ച വേസ്റ്റാണിത് ഇതിങ്ങനെ കണ്ടപ്പോഴാണെനിക്ക് വീഡിയോ എടുക്കാനൊക്കെ തോന്നിയിട്ടാണ് കാരണം മനസ്സ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അത് അന്നാന്ന് ആദ്യമൊക്കെ എന്താ ചെയ്യുന്നത് അന്നാന്ന് കവർ ഒന്നെങ്കിലും അടുപ്പ് കണ്ട് പൊട്ടിച്ച് കാണാണ്ട് ഇടും അല്ലെങ്കിൽ ആ മറ്റേ അടുപ്പിലവിടെ കത്തിക്കാത്ത അടുപ്പിലൂടെ കൂട്ടി വെക്കും കൊണ്ട് ലാസ്റ്റ് കുറേ ദിവസം കഴിയുമ്പോൾ തട്ടി കൊട്ടുമ്പോൾ കൊണ്ടുപോയി കാണാൻ പുറത്തുണ്ടെങ്കിൽ തീ കൊടുക്കും അതടുത്ത തൊടുക്കൊന്നും ഇട്ടു തന്നെ പഴിവ് ധരി ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യല് പക്ഷെ എന്തായാലും നമ്മൾ നമ്മൾ നമ്മളടുപ്പിലിട്ട് കത്തിക്കാറുണ്ട് നമ്മൾക്കും ദോഷമാണ് നമ്മളെ കാട്ടി ദോഷം നമ്മളെ മക്കൾക്കാണ് നമ്മളെ മക്കളൊക്കെ വളർന്നു ഞാൻ ഒരുപാട് കാലം ജീവിക്കാനുള്ളതല്ലേ കാരണം എന്തായാലും പ്ലാസ്റ്റിക്കിൻ്റെ പുകയിതൊക്കെ സൂക്ഷിച്ചാൽ മക്കൾക്ക് ഭയങ്കര ദോഷമാണ് എന്തായാലും ആരായാലും അത് കത്തിക്കരുത് കത്തിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണത് എല്ലാ പഞ്ചായത്തിലും അറിയില്ല ഞങ്ങളെ പഞ്ചായത്തിൽ ഇപ്പോൾ ഇവിടെ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ എത്രത്തോളം നീലം നിൽക്കുമെന്ന് അറിയില്ല കാരണം ഇതിൻ്റെ ഒരിത് തുടങ്ങാനും ഇതാക്കാനൊക്കെ ഒരുപാട് ഇതുണ്ട് അപ്പോൾ എന്തായാലും എന്നിതൊക്കെ നിലനിന്ന് നമ്മളെ കാരണം ഇപ്പോഴത്തെ കാലത്ത് പണ്ടത്തെ മാതിരില്ല കുറച്ച് കുറച്ച് സ്ഥലത്ത് ഒരുപാട് വീടുകളാണ് അപ്പോൾ പ്ലാസ്റ്റിക്കോ പിന്നെ പണ്ടങ്ങനെയൊന്നുമില്ല പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളിലൊന്നും കവറിലൊന്നും ഇല്ലല്ലോ സാധനം കൊണ്ടല്ലോ എന്തൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ എന്തും ആരും ഇല്ലയെന്നു പറഞ്ഞാലും നമ്മൾ തേക്കണ ബ്രഷ് അതുപോലെ ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ ഒക്കെ കാ സാധനം കൊണ്ടുവരാൻ പോകുമ്പോൾ നമുക്കൊരു സഞ്ചേറ്റൊക്കെ പോവാം എന്നാൽ പിന്നെ പിറ്റേന്ന് സഞ്ചി കൊടുത്തേക്കാം അങ്ങനെയൊക്കെ ചെയ്താൽ കുറേ കുറേ ഒക്കെ അതുണ്ടാവുന്നാലും നമ്മൾ വെളിച്ചെണ്ണ ഉപ്പ് അതുപോലെ ഏതൊക്കെ കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ പല്ലേക്കണ ബ്രഷ് അതുപോലെ പല സാധനങ്ങളും നമ്മൾ കൊണ്ടുവരണം ഇത് പിന്നെ തൊടുവില് ഉള്ളതൊക്കെ പെറുക്കിക്കാണ്ട് കഴുകി ഉണക്കാത്തതാണ് അത് ഉണക്കിയിട്ട് എടുത്തുവെച്ചാൽ നമ്മൾ തൊടുവില് തെങ്ങനെ നല്ലതല്ല കൊണ്ടുപോകണം അതുകൊണ്ട് ഉണക്കി കെട്ടി എടുത്ത് വെച്ച് കാണാൻ ചാക്കിക്കങ്ങനെ ആക്കി കൊടുക്കാച്ചിട്ടിങ്ങനെ അതായതാണ് അപ്പം മഴ വരുന്നുണ്ട് കാരണം ഒക്കെ പെറുക്കിക്കാണ്ട് ഒരു കവറിലാക്കി കെട്ടി കെട്ടിക്കാണ്ട് ഒരു ചാക്കിനു തന്നെ അസ്ത്രത്തതും പുറത്തെല്ലാം കൂടിയാണ്ട് ആക്കി നല്ല അമർത്തിയാണ്ട് ഒരു ചാക്കിന് അൻപത് രൂപ അല്ലേ അങ്ങനെ മൂന്ന് ചാക്കുണ്ട് ഞാൻ പിന്നെ കുറച്ച് ഡ്രസ്സുകളും സാധനങ്ങളും ആക്കി വെച്ചതും പിന്നെ ഈ വേസ്റ്റും എല്ലാം കൂടി ആയിട്ടാണ് മൂന്ന് ചാക്കുള്ളത് അപ്പോൾ തലേന്ന് അവർ വന്നക്കാണ്ട് പൈസ കളക്ട് ചെയ്ത് നമ്മളെ വീട്ടിൽ എത്ര ചാക്ക് ചാക്കുണ്ട് പറഞ്ഞാൽ അത്രയും പൈസ ഒരു ചാക്കിന് അൻപത് രൂപ ആയിട്ട് കളക്റ്റ് ചെയ്ത് പോവും പിന്നെ അത് നോക്കിയിട്ട് പിറ്റേ നമ്മൾ റെഡിയാക്കി വെച്ചാൽ പോലും വണ്ടിയിട്ട് വന്ന് കണ്ടെടുത്തിട്ട് കൊണ്ടുപോയിക്കോളും അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നതും ഇതാക്കണമൊക്കെ നല്ലതാണ് ചിലരൊക്കെ കൊണ്ടുപോയി കാണിപ്പോൾ അവരെന്താ ചെയ്യണം എന്നൊക്കെ ചോദിക്കും അതൊക്കെ അതിൻ്റെതായ രീതിയിലൊക്കെ ചെയ്യാലൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരുങ്ങിക്കുന്നത് എന്തായാലും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരെ പ്രവർത്തനമുണ്ട് പല രീതിയിലും ഇത് വാങ്ങിക്കൊണ്ട് പോകണവർ പൈസ കളക്ട് ഒക്കെ നല്ല കഷ്ടപ്പെട്ട് ഓരോന്നിനെ കണക്ക് ബോധിപ്പിക്കണതും ഒക്കെ ഒരുപാടുണ്ട് ഞാൻ കാണുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയണത് നമ്മൾ ചെറിയ സാധാരണ ഉള്ളൊരു വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് മാത്രമേ കാണുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഞാൻ പറയണത് ഇപ്പം തന്നെ പറഞ്ഞാൽ അധികമായോ അറിയില്ല പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ എന്തായാലും കാണുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനുണ്ടാവും അപ്പോൾ എന്തെങ്കിലും ആ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കോണ്ടിയും ഓ എന്നാൽ ഓക്കെ ബൈ